തിരുവനന്തപുരം പൂവച്ചലിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥി കാറിടിച്ചു മരിച്ചത് കൊലപാതകം. കുട്ടിയുടെ അകന്ന ബന്ധുവായ യുവാവ് കാറിടിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ക്ഷേത്ര പരിസരത്ത് മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്ന് മാതാപിതാക്കൾ പരാതി നൽകി. പ്രതിയായ 4-ാം ചിറ സ്വദേശി പ്രിയരഞ്ജൻ ഒളിവിലെന്ന് പോലീസ്. പൂവച്ചൽ സ്വദേശികളായ അരുൺകുമാറിന്റെയും ദീപയുടെയും മകനായ ആദിശങ്കർ ഓഗസ്റ്റ് 30-നാണ് വൈകിട്ടാണ് വീടിന് സമീപത്തെ റോഡിൽ കാറൊടിച്ചു മരിച്ചത്. അപകട മരണമെന്ന് കരുതിയെങ്കിലും CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ഏവരും ഞെട്ടി. മരിച്ച ആദിശേഖരന്റെ അകന്ന ബന്ധുവും തിരുവനന്തപുരം 4-ാം ചിറ സ്വദേശിയുമായ പ്രിയരഞ്ജനാണ് കാർ ഓടിച്ചിരുന്നത്. ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചാൽ മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്തിയതെന്ന് കൂടുതൽ വ്യക്തമാകും. അപകടത്തിന് 15 മിനിറ്റുകൾക്ക് മുൻപ് പ്രിയരഞ്ജൻ ആ സ്ഥലത്തെത്തി. റോഡിൽ നിന്നിറങ്ങി മൂത്രമൊഴിച്ച ശേഷം കാറിൽ കാത്തിരുന്നു. സൈക്കിളുമായി ആദിശേഖർ റോഡിലെത്തിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് കാർ മുന്നോട്ടെടുത്ത് ശരീരത്തിലൂടെ കയറ്റിയിറക്കിയത്. കുറച്ചു ദൂരം ഓടിച്ചു പോയ ശേഷം കാറിൽ നിന്നിറങ്ങി തിരിച്ചു വന്ന പ്രിയരഞ്ജൻ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായിക്കുകയും അറിയാതെ പറ്റിയ അപകടമെന്ന് പറഞ്ഞ് കരയുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ മനഃപൂർവ്വം ഇടിച്ചതെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകി. കഴിഞ്ഞ ഏപ്രിലിൽ വീടിനോട് ചേർന്നുള്ള ക്ഷേത്ര പരിസരത്ത് പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചതിനെ ആദിശേഖർ ചോദ്യം ചെയ്യുകയും കളിയാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകമെന്നാണ് മാതാപിതാക്കളുടെ പരാതി. പോലീസ് കൊലക്കുറ്റം ചുമത്തി. പക്ഷേ അപകടം നടന്ന് 10 ദിവസമായതിനാൽ പ്രിയരഞ്ജൻ വിദേശത്തേക്ക് കടന്നതായി സംശയമുണ്ട്. അപകടമുണ്ടാക്കി കാർ പേയാട് നിന്ന് വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.